ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകണം എന്നതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ആഗ്രഹം. ദൈവാനുഗ്രഹം എന്താണ്, ദൈവാനുഗ്രഹം എങ്ങനെ സ്വന്തമാക്കാം, ജീവിതത്തിൽ അഭിവൃദ്ധി എങ്ങനെ കൈവരിക്കാം, അതിനുള്ള മാർഗം എന്താണ് എന്നതൊക്കെയാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം. കൈത്താക്കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം, ഫലം ചൂടുന്ന ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് തിരുവചനം ഇന്ന് നമുക്കായിട്ട് നൽകുന്ന സന്ദേശം. ഇന്നത്തെ ആദ്യ വായന നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനഭാഗത്ത് ഇതേപ്പറ്റി വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ട്. അവിടെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവിൻ്റെ വാക്കുകേട്ട് അവിടുത്തെ കൽപ്പനകൾ സൂക്ഷ്മമായിട്ട് പാലിക്കുന്നത് വഴിയായിട്ടും, അതോടൊപ്പം 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് സവിശേഷ വിധമായിട്ട് വചനം അവിടെ പറയുക. കർത്താവിൻ്റെ വാക്കു കേൾക്കുക, അവിടുത്തെ കൽപ്പനകൾ സൂക്ഷ്മമായിട്ട് പാലിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. അങ്ങനെ നീ ജീവിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകും എന്നതൊക്കെ വചനം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി 2-ാമത്തെ വായനയിലേക്ക് വരുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വചനഭാഗത്ത് അവിടെ എങ്ങനെയാണ് അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ ബഹുമാനത്തിന് അർഹമായിട്ട് ഉള്ള ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുക എന്നാണ് പറയുക. അവിടെ പല രീതിയിൽ ബഹുമാനം സിദ്ധിക്കുന്നവരെ കുറിച്ചൊക്കെ വചനം പറഞ്ഞിട്ട് പറയുകയാണ്. ദൈവത്തോട് ചേർന്നു നിൽക്കുന്നവനാണ് ബഹുമാനത്തിന് അർഹനാവുക. അപ്പോൾ ദൈവത്തോട് ചേർന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് മുൻപ് നമ്മൾ കണ്ടതുപോലെ കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അവിടുത്തെ കൽപ്പനകൾ സൂക്ഷ്മമായിട്ട് പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, അതാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകുന്നതും ബഹുമാനത്തിന് അർഹമായ ജീവിതമായിട്ടും മാറുന്നതും. നമ്മൾ തിരുസഭയിൽ മഹത് വ്യക്തികളായിട്ട് കരുതുന്നവർ, അല്ലെങ്കിൽ വിശുദ്ധരായിട്ട് നമ്മൾ ബഹുമാനിക്കുന്നവരൊക്കെയും ഇപ്രകാരം തങ്ങളുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുകയും തങ്ങളുടെ ഇഷ്ടത്തിനും ഹിതത്തിനും അപ്പുറമായിട്ടും അതിലുമൊക്കെ ഉപരിയായിട്ടും ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തത് വഴിയായിട്ടാണ് അവർ ബഹുമാനത്തിന് അർഹരായിട്ട് തീർന്നത് എന്നുകൂടി നമ്മൾ കാണുന്നുണ്ട്. ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വചനഭാഗം 3-ാമത്തെ വായന, അവിടെ പൗലോസ് ശ്ലീഹ പറയുകയാണ്, കർത്താവാകുന്ന ഒലിവുമരത്തോട് ചേർക്കപ്പെട്ട ശാഖയാണ് നമ്മൾ എന്ന്. അപ്പോൾ കർത്താവാകുന്ന ഒലിവുമരത്തോട് ചേർക്കപ്പെട്ട ശാഖയായ നമ്മൾ അതിൽ അഹങ്കരിക്കാതെ ആ തമ്പുരാനോട് ചേർന്ന് നിൽക്കുക. ആ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഫലം ചൂടുവാനായിട്ട് സാധിക്കുക. അപ്പോൾ മുൻപുള്ള വചനഭാഗങ്ങൾ പറഞ്ഞ അതേ ആശയം തന്നെയാണ് പറയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അതുവഴിയായിട്ട് ജീവിതത്തിൽ ഫലം ചൂടുവാനായിട്ട് സാധിക്കും. ഇനി സുവിശേഷ ഭാഗം, ഈശോ ഇതേ കാര്യം തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗം, അവിടെയും മുന്തിരിയുടെ ശാഖ അതിന് ഫലം ചൂടണമെങ്കിൽ അതതിൻ്റെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണം എന്നതാണ്. അപ്പോൾ ഫലം തരാനായിട്ട് ഓരോ മുന്തിരിയുടെ ശാഖയ്ക്കും സാധിക്കണമെങ്കിൽ അത് ആ മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കുക. അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടാതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ചേർന്ന് നിന്നുകൊണ്ട് വെട്ടിയൊരുക്കപ്പെടലുകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് ഫലം ചൂടുന്നവരായിട്ട് നമ്മൾ മാറണം എന്നുകൂടി വചനം ഇന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. യേശു മുന്തിരിച്ചെടിയും പിതാവ് കൃഷിക്കാരനും അവിടുത്തെ ശിഷ്യർ ശാഖകളുമാണ്. യേശുവിൽ വിശ്വസിച്ച് അവനിൽ വസിച്ച് ഫലം പുറപ്പെടുവിക്കുക എന്ന പ്രമേയമാണ് ഇവിടെ പ്രധാനമായിട്ടും സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഈ വചനഭാഗത്ത് 2 വാക്കുകൾ ഒട്ടേറെ തവണ ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. വസിക്കുക എന്ന വാക്ക് ഏകദേശം 6 പ്രാവശ്യം ഉപയോഗിക്കുന്നു
ഫലം എന്ന വാക്ക് 5 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളുടെയും പ്രാധാന്യം അവിടെ വ്യക്തമാണ്. യേശുവിൽ വസിച്ച് ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് അവിടുന്ന് അർത്ഥമാക്കുക. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റുകയില്ല. ഞാൻ ആരിൽ വസിക്കുന്നുവോ, എന്നിൽ വസിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം വസിക്കുക വസിക്കുക എന്ന് ഈശോ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഫലമെന്ന വാക്കും വീണ്ടും വീണ്ടും ഏറെ ആവർത്തിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യൻ്റെ പ്രധാന ദൗത്യം ഇതാണ്: അവനിൽ വസിച്ച് ധാരാളമായ ഫലം പുറപ്പെടുവിക്കുക. ഈ വചനഭാഗം നമ്മുമായിട്ട് പങ്കുവയ്ക്കുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഫലം തരുന്ന ശാഖയെ കൂടുതൽ ഫലം കായ്ക്കുവാനായി വെട്ടിയൊരുക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുക. വീണ്ടും നാലാമത്തെ വാക്യം പറയുക: മുന്തിരി ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല എന്നുമാണ്. അങ്ങനെയെങ്കിലും നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഓരോ വെട്ടിയൊരുക്കലിലും ശാഖ തായ് ചെടിയോട് കൂടുതൽ ചേർന്ന് നിൽക്കണം എന്നതാണ് സന്ദേശം. തായ് ചെടിയിൽ നിന്ന് കൂടുതൽ ശക്തിയും ഊർജവും ജീവനും സ്വീകരിക്കുവാനായിട്ട് ശാഖയ്ക്ക് സാധിക്കണം. അതിലൂടെയേ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധിയും തായ്തടിയായ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ക്ഷണം തന്നെയാണ്. അവനിൽ നിന്ന് കൂടുതൽ ശക്തിയും ജീവനും സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണത്. അതിൻ്റെ പരിണിത ഫലമാകട്ടെ കൂടുതൽ ഫലവും മെച്ചപ്പെട്ട ഫലവും പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നതാണ്. അങ്ങനെയെങ്കിൽ ഓരോ വെട്ടിയൊരിക്കലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ക്ഷണമാണ്, ഫലം പുറപ്പെടുവിക്കുവാനുള്ള ക്ഷണമാണ്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നനച്ചിരിക്കാത്ത തകർച്ചകളും വേദനകളുടെയും ഒക്കെ അവസരങ്ങൾ വെട്ടിയൊരുക്കലിൻ്റെ വേദനിപ്പിക്കുന്നതിൻ്റെ അനുഭവമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് എന്ന് നാം തിരിച്ചറിയണമെന്നുകൂടി വചനം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ പലപ്പോഴും ഈ വെട്ടിയൊരുക്കലിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ്, സഭയെ തള്ളിപ്പറഞ്ഞ്, ദൈവിക പദ്ധതികളെ തള്ളിപ്പറഞ്ഞ് അവനോട് മറുതലിച്ച് അകന്നു പോകുന്ന ഒരു പ്രവണത നമ്മിൽ ഇല്ലേ എന്ന് നാം ആത്മപരിശോധന ചെയ്യേണ്ടതാണ് ഇന്ന്. വീണ്ടും ഈശോ അവസാന വാക്യങ്ങളിൽ പറഞ്ഞു വയ്ക്കുക: നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു എന്നതാണ്. ശിഷ്യന്റെ ജീവിതത്തിൻ്റെ ദൗത്യം അതാണ്. ഗുരുവിനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് അതുവഴിയായിട്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയും യേശുവുമായുള്ള ബന്ധത്തിലൂടെയും ജീവിതം നൽകുന്ന ഫലങ്ങളിലൂടെയും സംഭവിക്കേണ്ടത് ഈ ദൈവീക മഹത്വമാണ്. നമ്മുടെ ജീവിതവും പ്രവർത്തനവും വഴി ദൈവത്തിന് ഉപരി മഹത്വമുണ്ടാകുന്നതിനായിട്ട് പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം. അതുവഴിയായിട്ട് ലോകത്തിലുള്ള ദൈവിക നന്മ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രപഞ്ചത്തിന് തന്നെ കൂടുതൽ സമാധാനം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇത് ജീവിതത്തിന് അർത്ഥവും ചാരിതാർത്ഥ്യവും ഒക്കെ നൽകുന്നതാണ്. നമ്മുടെ ജീവിതം വഴിയായിട്ട് പ്രപഞ്ചം തന്നെ ഉപരി നന്മയിലേക്ക് വളർത്തിയെടുക്കുവാനായിട്ട്, അതുവഴിയായിട്ട് ദൈവത്തിന് വലിയ മഹത്വം, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വീണ്ടും ഈശോ നമ്മെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിതാവാണ് കൃഷിക്കാരൻ എന്നതാണ്. യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായ ഞാൻ എന്നും ഓർത്തിരിക്കേണ്ട സത്യം ഇതാണ്: ദൈവം കൃഷിക്കാരനായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. അതിനാൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഏതവസരത്തിലും നമ്മെ നന്മയിലേക്ക് പരിപാലിക്കുന്ന പിതാവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവൻ്റെ പദ്ധതികളോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവനായിട്ട് പൂർണ്ണമായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറും. വീണ്ടും ഈ വചനഭാഗത്തെ മൂന്നാമത്തെ വാക്യം നാം ഏറെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്:
ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. തമ്പുരാൻ്റെ വചനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവിടുന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഈ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ വചനം വായിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ വചനം ശ്രവിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബന്ധനങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധനങ്ങളുടെ മേൽ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് വിമോചനം തീർച്ചയായിട്ടും നൽകും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തകർച്ചയുടെ മേഖലകൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ ആ തകർച്ചയുടെ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിലൂടെ, വചനത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥന വഴിയായിട്ട് നമുക്ക് അവയുടെ മേൽ വിജയം നേടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടായിരിക്കാം എസ്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, പ്രവാചകനോട് വചനത്തിൻ്റെ ചുരുൾ ഭക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട്. എസ്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് പറയുക: ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചുരുളും. അവനതെൻ്റെ മുമ്പിൽ വിടർത്തി. അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായി തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. ദൈവം നൽകിയ വചനത്തിൻ്റെ ചുരുൾ ഭക്ഷിച്ച പ്രവാചകൻ്റെ അനുഭവമാണ് അത് വായിൽ തേൻ പോലെ മധുരിച്ചു എന്ന്. അതിൽ ഒരുപക്ഷെ ആ വാക്യങ്ങൾ അതിലെഴുതിയിരുന്നത് വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും ഒക്കെ കർത്താവിൻ്റെ വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അത് നാം ഭക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് മധുരമായിട്ട്, തേൻ പോലെ മധുരമായിട്ട് മാറുകയാണ്. വചനത്തിൻ്റെ ചുരുൾ ഭക്ഷിച്ച പ്രവാചകൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായിട്ട് പോയാണ് ദൈവത്തിൻ്റെ വചനം പറയുക. അങ്ങനെയെങ്കിൽ നാമും ഈ വചനത്തിനായിട്ട് നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ അത് നമ്മെ വിശുദ്ധീകരിക്കും. വീണ്ടും വചനഭാഗത്ത് 7-ാം വാക്യം നാം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈശോ അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ്. നമുക്ക് ഒരുപക്ഷെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വചനഭാഗമായിരിക്കാം, ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കുമെന്ന്. പക്ഷേ ആ വചനഭാഗത്തിൻ്റെ ആദ്യത്തിൽ ഈശോ ഒരു ചെറിയ കണ്ടീഷൻ കൂടി അവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നാം ഒക്കെ ഒട്ടേറെ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ ആയിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ അണയുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും അവിടുത്തെ മുമ്പിൽ പറയാറുണ്ട്. ഒത്തിരിയേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ നാം പ്രാർത്ഥിക്കുന്ന പലതും സാധിച്ചു കിട്ടുന്നില്ല എന്ന പരിഭവങ്ങൾ, പരിദേവനങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനുള്ള കാരണമാണ് ഈശോ ഇന്ന് ഇവിടെ നമ്മെ അനുസ്മരിപ്പിക്കുക. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നാം ആദ്യം ചെയ്യേണ്ടത് അവനിൽ വസിക്കുക എന്നതാണ്, അവൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിർത്തുക എന്നതാണ്, അവൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതങ്ങൾ വഴിയായിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. അങ്ങനെ അവനിൽ വസിച്ച് അവൻ്റെ വാക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറും. അപ്പോൾ നാം അവനോട് ചോദിക്കുന്ന ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവൻ നമുക്കായിട്ട് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുക, സാക്ഷാൽ മുന്തിരിച്ചെടിയായ അവിടുത്തോട് ചേർന്ന് നിന്ന് പിതാവായ കൃഷിക്കാരൻ്റെ ഇംഗിതങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മെ തന്നെ വെട്ടിയൊരുക്കപ്പെടുവാനായിട്ട് വിട്ടുകൊടുക്കാം. അതുവഴിയായിട്ട് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന, അവനിൽ വസിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങളെയും മാറ്റിയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.